ഹായ് ഫ്രണ്ട്സ്, മാൾ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ കഥ കേട്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മടിയുള്ള എൻ്റെ ചില സുഹൃത്തുക്കളോട് ഒരു അപേക്ഷ. ഇന്നെങ്കിലും ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തേക്ക്. ഇനി ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളോട് ഒന്നേ പറയാനുള്ളൂ, പ്ലീസ് ഇനിയെങ്കിലും ദേ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമേ. എന്നാൽ ഇനി അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ കഥയിലേക്ക്. വേനലവധി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ചുട്ടുപഴുത്ത ദിനരാത്രങ്ങൾ ഓടി മറയുകയാണ്. അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അവർ നാല് പേർ ഒരു പ്ലാൻ ഇട്ടു. ഒരേ സ്കൂളിൽ പഠിക്കുന്ന നാല് പേർ, ഏഴിലും എട്ടിലുമായി പഠിക്കുന്ന ആ നാലംഗ സംഘത്തിന്റെ വീടുകൾ അടുത്തടുത്ത് തന്നെയായിരുന്നു. ഈ ചൂട് പിടിച്ച അവധി ദിനങ്ങൾ അടിച്ചു പൊളിക്കാൻ ഒന്ന് കറങ്ങാൻ പോയാലോ. നാല് പേരിൽ ഒരാളായ വിൻസെന്റ് അത് പറഞ്ഞപ്പോൾ മറ്റു മൂന്ന് പേർക്കും പൂർണ്ണ സമ്മതമായിരുന്നു. രാവിലെ പോയി വൈകിട്ട് തിരിച്ചു വരണം, വീട്ടുകാരറിയാൻ പാടില്ല, അറിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. ടൗണിൽ നിന്ന് അല്പം ഉള്ളോട്ട് മാറിയാൽ ഒരു കുളമുണ്ട്. സാധാരണയായ ആളുകൾ അവിടെ നീന്താൻ പോകാറുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ. അമലിൻ്റെ ആ ഐഡിയോടെ ആ മൂന്ന് പേരും യാതൊരു വിസമ്മതവും പറഞ്ഞില്ല. കാരണം അവർക്ക് മൂന്ന് പേർക്കും വലിയ ജലാശയത്തിലേക്ക് ഊളിയിട്ടിറങ്ങാൻ എന്നും ഇഷ്ടമായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ പള്ളിയുടെ അടുത്തുള്ള കവലയിൽ അവർ ഒത്തുകൂടി. നാലു പേരും അവരവരുടെ സൈക്കിളിൽ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് ടൗണിലേക്ക് തിരിച്ചു. ആ സമയം പച്ച നിറമുള്ള വെള്ളത്തിൽ രണ്ടുപേർ നീന്തുന്നുണ്ടായിരുന്നു. ഇട്ടിരുന്ന ഡ്രസ്സ് മാറി തോർത്തൊടുത്തുകൊണ്ട് നാല് പേരും വെള്ളത്തിലേക്ക് ഇറങ്ങി. അപ്പോഴേക്കും കുളത്തിലുണ്ടായിരുന്ന രണ്ടുപേർ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറി. 12ഉം 13ഉം വയസ്സ് തോന്നിക്കുന്ന ആ കുട്ടികളെ ആ രണ്ടുപേർ കണ്ണുരുട്ടിക്കൊണ്ട് നോക്കി. എന്നിട്ട് അവരോടായി ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് പിള്ളേരെ വരുന്നത്? ഞങ്ങൾ ഇവിടെ അടുത്തുള്ളത് തന്നെയാ. അടുത്തെന്ന് പറഞ്ഞാൽ എവിടെയാ? സ്ഥലത്തിന് പേരില്ലേ? ചെങ്ങണ്ടക്കടുത്ത് നിന്നാ. ഈ കുളത്തിന് നല്ല ആഴമുണ്ട്, നിന്റെയൊക്കെ കൈകാല് പോലും എത്തില്ല. സീനുണ്ടാക്കാതെ ഇവിടെ നിന്ന് പോകുന്നതാ നിനക്കൊക്കെ നല്ലത്. ആ രണ്ട് ചെറുപ്പക്കാർ വിൻസെന്റിനെയും കൂട്ടുകാരെയും കുളത്തിലേക്ക് ഇറങ്ങാനായി സമ്മതിച്ചില്ല. എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് ആ നാല് പയ്യന്മാർ ഉടുത്തിരുന്ന തോർത്തു മാറി വീണ്ടും അവർ ഇട്ടുകൊണ്ടുവന്ന തുണി എടുത്തുടുത്തു. ഈ സമയമെല്ലാം അവർ അവിടെയുണ്ടായിരുന്ന യുവാക്കളെ മനസ്സിൽ പ്രാകുന്നുണ്ടായിരുന്നു. വെയിൽ മൂത്തു തുടങ്ങി. നാല് പയ്യന്മാരും കുളത്തിനടുത്ത് നിന്ന് മടങ്ങിപ്പോകുന്നതുവരെയും ആ രണ്ട് ചെറുപ്പക്കാർ കുളത്തിന് കടവിൽ തന്നെ നിന്നു. അവസാനം അവർ ആ കുട്ടികൾ അവിടെ നിന്ന് തിരിച്ചു പോയെന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷമാണ് അവിടം വിട്ടത്. ഉച്ചവെയിലിന്റെ പതിവിലും കൂടുതൽ ചൂടുണ്ടായിരുന്നു. റോഡിനരികത്തുള്ള ഒരു കോൾഡ് ഡ്രിങ്ക്സ് കടയ്ക്കടുത്ത് അവർ സൈക്കിൾ നിർത്തി. അല്പനേരം ആ കടയിലിരുന്ന് ഐസ്ക്രീമും ലെമൺ ജ്യൂസും കുടിച്ചതിനു ശേഷം അവരത് പ്ലാൻ ചെയ്തു. അങ്ങനെ വിൻസെന്റ്, അമൽ, ജോമോൻ, കാർത്തിക് അവർ നാല് പേരും അവിടെ നിന്ന് അല്പം ദൂരെയുള്ള മറ്റൊരു കുളത്തിനെ ലക്ഷ്യമാക്കി നീങ്ങി. ചേർത്തല ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്തുള്ള കാളികുളത്തിനടുത്ത് അവരെത്തി. അവരുടെ ഭാഗ്യം കൊണ്ടാണോ അതോ ദൗർഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, ആ സമയത്ത് ആ കുളവും പരിസരവും തീർത്തും വിജനമായിരുന്നു. പതുങ്ങിയിരിക്കുന്ന അപകടത്തിനെ പറ്റി ആ നാല് കൂട്ടുകാർക്ക് യാതൊരറിവുമില്ലായിരുന്നു. വെയിൽ മങ്ങിയിരുന്നു. കുറച്ച് ദിവസത്തിന് മുമ്പായിട്ടെങ്ങോ കുളത്തിന്റെ മട്ടലി വെട്ടി വൃത്തിയാക്കിയിരുന്നു. വെളുത്ത മണ്ണിന്റെ മട്ടലിൽ ഒരു പൊത്തിലായി പൊന്മാൻ കൂട് കൂട്ടിയിരുന്നു. കുളത്തിലെ ജലത്തിന്റെ കറുത്ത നിറം കണ്ടാൽ തന്നെ അറിയാമായിരുന്നു ആ കുളത്തിന് നല്ല ആഴമുണ്ടെന്ന്. കാളികുളത്തിനടുത്തുള്ള റോഡ് തണ്ണീർമുക്കം മണ്ണിലേക്ക് എത്തിച്ചേരുന്നതാണ്.
സാധാരണയായി ആ റോഡിൽ നല്ല തിരക്കുള്ളതാണ്. പക്ഷേ ഇന്ന് ആ റോഡിൽ നന്നേ തിരക്ക് കുറവായിരുന്നു. മട്ടല് വെട്ടി കയറ്റിയതിനാൽ റോഡിൽ നിന്ന് നോക്കിയാൽ തറനിരപ്പിൽ നിന്ന് ആ കുളം നന്നേ താഴെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് തോന്നിച്ചിരുന്നത്. അതിനാൽ തന്നെ കുളത്തിൽ നടക്കുന്ന കാഴ്ചകൾ റോഡിലുള്ളവർക്ക് അവ്യക്തമായേ കാണാമായിരുന്നുള്ളൂ. ആ പരിസരം വിജനമായതിനാൽ നാല് കൂട്ടുകാരും വലിയ ആഹ്ലാദത്തോടെ കുളത്തിലേക്ക് ചാടിയിറങ്ങി. എന്താ ഒരു തണുപ്പ്! വേലി കൊണ്ട് പുകഞ്ഞ തല വെള്ളത്തിലേക്ക് മുക്കിയപ്പോൾ അവർക്ക് വല്ലാത്തൊരാശ്വാസം തോന്നി. കടവിനരികിൽ മുങ്ങിയും പൊങ്ങിയും തണുത്ത വെള്ളത്തിന്റെ സുഖം അവർ ആസ്വദിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ജോമോൻ മാത്രം മറ്റ് മൂന്ന് പേരിൽ നിന്ന് അല്പം മാറി ഒറ്റയ്ക്ക് വെള്ളത്തിനടിയിലേക്ക് മുങ്ങാൻ കുഴിയിട്ടു. കരയിൽ നിന്ന് വിൻസെന്റ് വിളിച്ചു പറഞ്ഞു, ജോമോനെ അധികം ദൂരേക്ക് പോകണ്ട, ഈയിടയ്ക്ക് കുളം കുഴിച്ച് ആഴം കൂട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ജോമോൻ വിൻസെന്റിന്റെ വാക്കുകൾ കേട്ടില്ല എന്ന് നടിച്ച് മുങ്ങിയും പൊങ്ങിയും കുളത്തിനടിയിലേക്ക് ഓടിയിട്ടു. വെള്ളിമീൻ പരലുകൾ കൺമുന്നിൽ നീന്തി തുടിക്കുകയാണ്. എത്ര രസകരമായ കാഴ്ച! ഒന്ന് പൊങ്ങി ശ്വാസമെടുത്തതിന് ശേഷം ജോമോൻ വീണ്ടും വെള്ളത്തിനടിയിലേക്ക് താണു. അടുത്ത നിമിഷം വെള്ളത്തിനടിയിലെ ഇരുട്ടിൽ നിന്ന് ആരോ തന്നെ വളരെ പതുക്കെ വിളിക്കുന്നതായി ജോമോന് തോന്നി. വേഗം അവിടെ നിന്ന് കരയിലേക്ക് നീന്താൻ ആരോ അപ്പോൾ മനസ്സിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ മനസ്സ് പറയുന്നത് കേൾക്കാൻ ശരീരത്തിന് സമ്മതമല്ലായിരുന്നതുപോലെ ജോമോൻ പരൽ മീനുകളുടെ ഇടയിലൂടെ മുന്നിലേക്ക് നീന്തി. വാ ജോമോനെ, വാ! ഈ ഇരുട്ടിൽ ആരാണ് തന്നെ വിളിക്കുന്നത്? ജോമോൻ തന്നോട് തന്നെ ചോദിച്ചു. ഇതിനിടയിൽ അവൻ ഒരാവർത്തി കൂടി വെള്ളത്തിന് മുകളിലേക്ക് കുതിച്ചു പൊങ്ങി. കുളക്കരയിലെ പടവുകൾക്കടുത്ത് തന്നെ പതച്ച് നീന്തിക്കൊണ്ടിരുന്ന കൂട്ടുകാര് അപ്പോഴും എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം പോലും അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ ജോമോന് തോന്നിയില്ല. ചില സമയം അങ്ങനെയാണ്. അപകടങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞാൽ പോലും നമ്മൾ പോലും അറിയാതെ അപകടത്തിന്റെ കരവലയത്തിലേക്ക് നാം പാഞ്ഞടുക്കും. വെള്ളത്തിന്റെ ആഴത്തിൽ വെട്ടമില്ലാത്ത ഭാഗത്തായി ഒരു കറുത്ത രൂപം തന്റെ നീളമുള്ള കൈകൾ വീഴ്ചുകൊണ്ട് ജോമോനെ വിളിച്ചു. വ്യക്തതയില്ലാത്ത കറുത്ത രൂപത്തെ കണ്ട് ജോമോൻ നടുങ്ങിപ്പോയി. അവൻ ആയാസപ്പെട്ട് വെള്ളത്തിന് മുകളിലേക്ക് കുതിച്ചു പൊങ്ങാൻ നോക്കി. പക്ഷേ ആവുന്നില്ല. കൈകാലുകൾ കുഴഞ്ഞു പോകുന്നത് പോലെ തോന്നി അവന്. കൺമുന്നിൽ ആ രൂപത്തിന്റെ വികൃതമായ മുഖം തെളിഞ്ഞു വന്നു. കറുത്ത നീളമുള്ള മുടി വെള്ളത്തിൽ അലഞ്ഞുലഞ്ഞു കിടക്കുന്നു. കൈകൾക്ക് നല്ല നീളമുണ്ട്. മെല്ലിച്ച കൈവിരലിൽ നീണ്ട കൂർത്ത നഖങ്ങൾ. ശ്വാസം കിട്ടാതെ പുറത്തേക്ക് തള്ളിയ കണ്ണുകൾക്ക് മുന്നിലൂടെ ആ നീണ്ട കൈകൾ പാഞ്ഞു വന്നു. നുടിയിടയിൽ അവന്റെ കഴുത്തിന് പിടുത്തമിട്ടുകൊണ്ട് ആ ജലപിശാച് കുളത്തിന്റെ ആഴത്തിലേക്ക് പാഞ്ഞു. അങ്ങ് ദൂരെ വെള്ളത്തിന് നീതിയായി ഉയർന്നു വന്ന നീർക്കുമ്പളകൾ കണ്ടുകൊണ്ട് പടവിനടുത്ത് നിന്ന് ആ മൂന്ന് കൂട്ടുകാർ ഒച്ചവെച്ചു. പക്ഷേ ആ നിലവിളി കേൾക്കാൻ ആ സമയം അടുത്തെങ്ങും ആരുമില്ലായിരുന്നു. കുളത്തിന്റെ അരികിൽ അധികം ആഴമില്ലാത്ത സ്ഥലത്ത് നിന്നിരുന്ന മൂന്ന് പേരിൽ രണ്ടു പേർ നീർക്കുമിളകൾ പതഞ്ഞു പൊങ്ങിയ സ്ഥലത്തേക്ക് നീന്തി. പക്ഷെ കാലത്തമില്ലാത്ത ആ ഭാഗത്ത് നിന്നവർ തിരിച്ചു നീന്തി. ഭയന്ന് വിറച്ച് ശക്തിയായി ഇടിക്കുന്ന നെഞ്ചിൽ കൈവച്ച് നിശബ്ദരായി നിന്നുകൊണ്ട് ആ മൂന്ന് പേർ വെള്ളത്തിന് മുകളിലേക്ക് നോക്കി നിന്നു. ഓളങ്ങളുടെ അനക്കം പോലുമില്ലാതെ കുളം ഭയാനകമായ ഒരു ശാന്തതയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരുന്നു. ആ ശാന്തതയുടെ അർത്ഥം മനസ്സിലായിട്ടെന്ന് വേണം ആ മൂന്ന് കൂട്ടുകാർ പരസ്പരം നോക്കി. കുളത്തിനടിയിലേക്ക് മുങ്ങം കുഴിയിട്ട തങ്ങളുടെ കൂട്ടുകാരൻ ഇത്ര നേരമായിട്ടും എന്തേ പൊങ്ങി വരാത്തത്? അവൻ എവിടെ പോയി മറിഞ്ഞു? അവൻ എന്തു പറ്റി? മനസ്സ് നിറയെ ചോദ്യങ്ങളാണ്, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ. ആ സമയം കുളത്തിനടിയിൽ
ജോമുണ്ടന്റെ കഴുത്തിൽ പിടിത്തമിട്ടിരിക്കുന്ന ബലിഷ്ഠമായ കൈയിൽ നിന്ന് രക്ഷപ്പെടാനായി പഠിച്ച പണി പതിനെട്ടും നോക്കി. പക്ഷേ അവനതിന് പറ്റുന്നില്ലായിരുന്നു. ഓരോ നിമിഷങ്ങൾ കഴിയുന്തോറും തന്റെ ശരീരത്തിന് ഭാരം നഷ്ടമാകുന്ന ഒരവസ്ഥ. കറുത്ത നിഴൽ രൂപം തന്റെ കഴുത്തിൽ നിന്ന് പിടിവിടാതെ വേഗത്തിൽ മുന്നിലേക്ക് പായുകയാണ്. കനത്ത ഇരുട്ട് നിറഞ്ഞ കുളത്തിന്റെ ആഴങ്ങളിലെങ്ങോ തന്റെ ശരീരം താണു പോകുകയാണ്. പ്രാണൻ നഷ്ടമായ ശരീരം പതുക്കെ പതുക്കെ താഴുന്ന നേരത്ത് തന്റെ ആത്മാവിനെയും കൊണ്ട് കുളത്തിന്റെ ഇരുട്ടിൽ എവിടെയോ പതുങ്ങിയിരുന്ന ആ ദുർഭൂതം മറ്റൊരു ലോകത്തേക്ക് പ്രവേശിച്ചു. കുളത്തിന്റെ കരയിൽ നിന്ന് ഒച്ച വെച്ച് കരയുന്ന മൂന്ന് കൂട്ടുകാർ ആ സത്യം മനസ്സിലാക്കി. ഇനി അവരുടെ കൂട്ടുകാരൻ ജീവനോടെ ആ കുളത്തിനടിയിൽ നിന്ന് ഒരിക്കലും പൊങ്ങി വരില്ല. പിന്നെ എപ്പോഴോ അവിടെ നിന്ന് നലമുറയിട്ട് കരഞ്ഞ മൂന്ന് പേരുടെ അടുത്തേക്ക് ആൾക്കാർ ഓടിപ്പാഞ്ഞെത്തി. നീന്തലറിയാവുന്ന ചില ആൾക്കാർ കുളത്തിന്റെ ആഴത്തിലേക്ക് എടുത്തു ചാടി. ഏറെ നേരത്തെ തിരച്ചിലിന് ശേഷം അവർക്ക് കണ്ടെത്താനായത് ജോമുന്റെ ജീവന്റെ തുടിപ്പില്ലാത്ത തണുത്ത മരച്ച ശരീരത്തെയായിരുന്നു. ഇനിയൊരു കാര്യം പറയട്ടെ കൂട്ടുകാരെ, ആ നാല് പയ്യന്മാർ എന്റെ വീടിനടുത്തുള്ളവരായിരുന്നു. അവരുടെ പേരുകൾക്ക് ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് മാത്രം. ഒരു വേനലവധി കാലത്ത് വീട്ടുകാരറിയാതെ നീന്തി തുടിക്കാൻ പോയ ആ നാല് പേരിൽ ഒരുവൻ ജീവനോട് തിരിച്ചു വന്നില്ല. ചെറുതും വലുതുമായ ജലാശയത്തിന്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന അപകടം നമ്മളിൽ പലർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. ഈ വേനലവധി കാലത്ത് നമ്മളെ സ്നേഹിക്കുന്ന പലരുടെയും മുന്നറിയിപ്പുകളെ കേട്ടില്ലെന്ന് നടിച്ച് ആരോരും അറിയാതെ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് നീന്തി തുടിക്കാനായി പോകുന്ന യുവാക്കൾക്കായി ഞാൻ ഈ കഥ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളെയും സ്നേഹിതരെയും പറ്റി ഒരു നിമിഷത്തേക്കെങ്കിലും ഓർമ്മിക്കുക. ഈ ചെറിയ ജീവിതത്തിലെടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾക്ക് മുമ്പും പിമ്പും പല ആവർത്തി ചിന്തിക്കുക. ജീവിതം ഒന്നേയുള്ളൂ. അതിത്തരത്തിൽ കൈവിട്ട് പോകാതിരിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരാം. ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു കഥയുമായി എത്തുന്നതുവരേക്കും വിടാം.